നമസ്കാരം. ഭാരതകേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പിൻവാതിൽ നിയമനം സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകി. പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പി എസ് സിയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കിയാണ് പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അനധികൃത നിയമനങ്ങൾ തൊഴിലന്വേഷകരോടുള്ള വെല്ലുവിളിയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ നിയമനങ്ങളെക്കുറിച്ചുള്ള തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്ന് മന്ത്രി എം വി രാജേഷ് പ്രതികരിച്ചു. നിയമനങ്ങളെക്കുറിച്ച് ആസൂത്രിതമായ വ്യാജ പ്രചരണമാണ് നടക്കുന്നത്. തങ്ങളോട് അനീതി കാട്ടിയെന്ന് ഉദ്യോഗാർത്ഥികളെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആളുകൾ ഇത് മുഖവിലിക്കെടുക്കില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇത്തരമൊരു പ്രചാരണം നടക്കുന്നുണ്ടെന്നും മന്ത്രി ആരോപിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 1.61 ലക്ഷം നിയമനങ്ങൾ നടന്നതായി മന്ത്രി സഭയെ അറിയിച്ചു. ഒന്നാം പിണറായി സർക്കാർ മുതൽ 6.5 വർഷത്തിനിടെ 1.99 ലക്ഷം നിയമനങ്ങളാണ് ഇടത് സർക്കാർ നടത്തിയത്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്തേക്കാൾ 18,000 കൂടുതലാണിത്. ബോർഡും കോർപ്പറേഷനും ഉൾപ്പെടെ 55 സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ കൂടി പി എസ് സിക്ക് വിട്ടു. കോവിഡ് കാലത്ത് എല്ലാം അടച്ചപ്പോഴും പി എസ് സി തുറന്ന് പ്രവർത്തിച്ചിരുന്നു. 55 റാങ്ക് പട്ടികകൾ പ്രസിദ്ധീകരിച്ചു. എല്ലാം അടഞ്ഞുകിടന്നപ്പോഴും പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കായി പ്രവർത്തിച്ചു. സംസ്ഥാനത്ത് 181 പുതിയ ഐ ടി കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചതായും മന്ത്രിസഭയെ അറിയിച്ചു. മേയർ എഴുതിയിട്ടില്ലെന്ന് പറയുന്നതും കിട്ടേണ്ട ആൾക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയുന്നതുമായ ഒരു കത്തിന്റെ പേരിലാണ് കോലാഹലമെന്നും എം ബി രാജേഷ് സഭയിൽ പറഞ്ഞു. പി എസ് സിയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കിയെന്നാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു. സംസ്ഥാനത്തെ യുവജനങ്ങൾ ആശങ്കയിലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഗവർണറും വിഴിഞ്ഞവും നിയമന വിവാദവും ഒക്കെ സർക്കാരിന് വെല്ലുവിളി ഉയർത്തവെയാണ് 15-ാം കേരള നിയമസഭയുടെ 7-ാം സമ്മേളനം ആരംഭിച്ചത്. ഈ വരുന്ന 15 വരെയാണ് നിയമസഭ സമ്മേളിക്കുക. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ വിഴിഞ്ഞം തുറമുഖ പ്രശ്നങ്ങൾ അടക്കമുള്ള നിരവധി വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചയാവുക. കടകംപള്ളി സുരേന്ദ്രനാണ് വിഷയം സഭയിൽ അവതരിപ്പിക്കുക. ഇരു വിഷയങ്ങളും സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കും. അതേസമയം എൽദോസ് കുന്നംപള്ളിയിൽ എം എൽ എക്കെതിരായ പീഡന പരാതി ഉന്നയിച്ചായിരിക്കും സർക്കാർ ഈ വിഷയങ്ങളെ പ്രതിരോധിക്കുക. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ നീക്കാനുള്ള ബില്ലും സഭയിൽ അവതരിപ്പിക്കും. ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടയിലാണ് ബില്ല് സഭയിലെത്തുന്നത്. ഇതോടെ ഗവർണർ സർക്കാർ പോര് സഭാതലത്തിലും എത്തും. അതേസമയം തനിക്ക് ലഭിച്ച രാഷ്ട്രീയ ജീവിതത്തിലെ ഭാഗ്യമാണ് സ്പീക്കർ പദവിയെന്ന് എ എൻ ഷംസീർ പ്രതികരിച്ചു. പുതിയ റോളാണ് തന്റേത്. നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്നാണ് കരുതുന്നത്. കോടിയേരിയുടെ ചരമോപചാരം വായിക്കേണ്ടി വരുന്നത് തനിക്ക് വ്യക്തിപരമായ ദുഃഖമുണ്ടാക്കുമെന്നും സ്പീക്കർ എ എം ഷംസീർ കൂട്ടിച്ചേർത്തു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും.